polytechnic like inter poly kalasavam varan pogunnathu keralathinte kasaragod mudal thiruvananthapuram vare ulla sangeethika vidyabhyasa sthapanangalil padikkunna polytechnic inte vidyarthikalude kala parivadi nadakkan pogunna tirurile polytechnic inte kalasavam aa samayathu MSF ayirunnilla KSU ayirunnilla tirurinte polytechnic inte union bharichirunnathu SSF ayude union ayirunnu നമുക്ക് വേണമെങ്കിൽ അത് മുടക്കാമായിരുന്നു. അന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, SSFI ഭരിക്കുന്ന യൂണിയനുള്ള തിരൂർ പോളിടെക്നിക്കിലേക്ക് നിങ്ങൾ ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവം കൊണ്ടുവരരുതെന്ന്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് യൂണിവേഴ്സിറ്റി യൂണിയൻ ആര് ഭരിച്ചാലും ഈ പോളിടെക്നിക്കിലേക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവം വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. എന്താ സംഭവിച്ചത്? തൊട്ടു തലേന്ന് MSFന്റെ പ്രവർത്തകന്മാർ, കെഎസ്യുവിന്റെ പ്രവർത്തകന്മാർ കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കുടിനീരൊരുക്കാൻ വേണ്ടി ഇളനീർ പന്തൽ കെട്ടുകയായിരുന്നു. ആ ഇളനീർ പന്തൽ കെട്ടാൻ ഏറ്റവും മുന്നിൽ നിന്ന് ഖലീൽ ചിബ്രാൻ എന്ന് പറയുന്ന MSFന്റെ യൂണിറ്റ് സെക്രട്ടറിയും പോളിടെക്നിക്കിന്റെ ചെയർമാൻഷിപ്പിലേക്ക് മത്സരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി ഇന്റർ പോളി കലോത്സവത്തിന്റെ തൊട്ടുതലേന്ന് MSFന്റെ യൂണിയൻ സെക്രട്ടറിയെ, ചെയർമാനായി മത്സരിച്ച ഖലീൽ ചിബ്രാനെ ഈ കവാടത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു പക്ഷം തമ്മാടിക്കൂട്ടം അടിച്ചു അവൻ ഏറ്റവും വലിയ ക്രൂരമായി അക്രമത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ട ഖലീൽ ചിബ്രാനെ കയ്യിലെടുത്ത് തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയ സംഘത്തിൽ ഞാനുണ്ടായിരുന്നു. അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിട്ട് ഞങ്ങൾ തിരൂരിൽ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സർജൻ ഞങ്ങളോട് പറഞ്ഞത് അടിയന്തരമായി കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ എത്തണം. ആ സമയമാകുമ്പോഴേക്കും വൈകുന്നേരമായപ്പോഴേക്കും കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് തിരൂരിലെ കോട്ടേഴ്സുകളിലും ടൂറിസ്റ്റ് ഹോമുകളിലും കലാപ്രതിഭകൾ വന്ന് നിറഞ്ഞിരുന്നു. MSFന്റെയും KSUവിന്റെയും പ്രവർത്തകന്മാർ SSM പോളിടെക്നിക്കിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കലാപ്രതിഭകൾക്ക് വെള്ളം കൊടുക്കാൻ, ഇളനീര് കൊടുക്കാൻ, അവരെ പൂവ് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി പന്തൽ കെട്ടി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അഹങ്കാരത്തിന്റെ പരകോടിയിൽ കയറിയ SSFI ഞങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റ് സെക്രട്ടറിയെ, നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ കാൻഡിഡേറ്റിനെ അടിച്ചു തകർത്ത് ഇവിടുത്തെ ICUയിലേക്ക് പറഞ്ഞയച്ചത്. അന്ന് SSFIക്കാർ ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. തിരൂരിലെ DYSP യുടെ ഓഫീസിൽ ചേർന്ന ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് പോലീസിന്റെ മുമ്പിൽ വെച്ച് ഇവരുടെ നേതാക്കന്മാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ക്യാമ്പസുകളിൽ അടിയുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ ഫൈസൽ ബാബു? ഞാൻ പറഞ്ഞു ശരിയാണ്, ക്യാമ്പസുകളിൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ കോളേജിലെ ഏതെങ്കിലും കലോത്സവം മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. തിരൂരിൽ നടക്കാൻ പോകുന്നത് പോളിടെക്നിക്കിന്റെ കലോത്സവമല്ല, കേരളത്തിലെ മുഴുവൻ പോളി വിദ്യാർത്ഥികളുടെയും ഇന്റർ പോളി കലോത്സവമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കത് അറിയാം, സംസ്ഥാന യുവജനോത്സവം മാറ്റിവെച്ചിട്ടില്ല. ശരിയാണ്, അതും ശരിയാണ്. MSFുകാരന്റെ തച്ചതിന്റെ പേരിലും KSUകാരന്റെ തച്ചതിന്റെ പേരിലും കേരളത്തിൽ ഏതെങ്കിലും കലോത്സവം മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. MSFുകാരനും KSUകാരനും SSFI ഭരിക്കുന്ന യൂണിയനിൽ SSFI ഭരിക്കുന്ന പോളിടെക്നിക്കിൽ അടി കിട്ടുന്നത് സ്വാഭാവികമായ പ്രവണതയല്ലേ? ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അതുകൊണ്ട് നമുക്ക് ഇന്റർ പോളി കലോത്സവം നാളെ നടത്തിക്കൂടെ? ഞാൻ ലളിതമായി വിശദീകരിച്ചു, കേരളത്തിന്റെ 13 ജില്ലകളിലും ഇന്റർ പോളി കലോത്സവം നടക്കുമ്പോ MSFുകാരനും KSUകാരനും നിങ്ങൾക്ക് തല്ലാൻ വേണ്ടി അവരുടെ ശിരസ്സുകൾ താഴ്ത്തി തന്നേക്കാം. പക്ഷേ തിരൂരിന്റെ പോളിടെക്നിക്കിന്റെ ചരിത്രത്തിൽ MSFുകാരൻ ആശുപത്രിയിലാക്കി നിങ്ങൾ ഒരു ഇന്റർ പോളി കലോത്സവം നടത്തണ്ട എന്ന് നമ്മളെ തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ തീരുമാനം നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ മുഴുവൻ ആശുപത്രിയിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പറഞ്ഞയച്ച് ഈ തിരൂരിന്റെ പോളിടെക്നിക്കിന്റെ അകത്ത് ഒപ്പനയും മാപ്പിളപ്പട്ടും നടക്കണമെന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണിത്? ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലേക്ക് അത്യാസന്ന നിലയിൽ നമ്മൾ കൊണ്ടുപോയത് അവനെ പാമ്പ് കടിച്ചിട്ടും പട്ടുകടിച്ചിട്ടുമല്ല, SSFIന്റെ കൊട്ടേഷൻ സംഘം ഗുണ്ടകളെ പോലെ പെരുമാറിയതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട MSFന്റെ KSUവിന്റെ പ്രവർത്തകരെ മുഴുവൻ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കോട്ടയത്തെയും ആലപ്പുഴയിലെയും കുട്ടികൾ വന്ന് കലോത്സവത്തിന്റെ കാൽച്ചിലങ്ക അണിയുമ്പോ അത് കണ്ടാസ്വദിച്ച് കൈയടിക്കേണ്ട, അവർക്ക് വെള്ളം കൊടുക്കേണ്ട, അവർക്ക് ബാഡ്ജ് കൊടുക്കേണ്ട, അവരെ സ്വീകരിക്കേണ്ട കുട്ടികളെ മുഴുവൻ ആശുപത്രിയിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചപ്പോ ധീരന്മാരായ MSFുകാരും ധീരന്മാരായ KSUകാരും പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വരാത്തൊരു കലോത്സവം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കേണ്ടി വന്നു. നിങ്ങളുടെ ഫാസിസം കേരളത്തിന്റെ 13 ജില്ലകളിലും നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ABVP യുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, എന്റെ പ്രിയപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിന്റെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ KSUകാരെ MSFുകാരെ എന്തുകൊണ്ടാണ് ഇവർ ABVP യുടെ കൊടിപിടിച്ചിരിക്കുന്നത് എന്ന്? കേരളത്തിലെ ക്യാമ്പസുകളിൽ ABVP യുടെ കൊടിപിടിക്കാൻ കാരണം അവരെല്ലാവരും RSSന്റെ പുസ്തകം വായിച്ചതുകൊണ്ടല്ല, കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്യാമ്പസ് ഫ്രണ്ട് വളർന്നു വരാൻ കാരണം അവരെല്ലാവരും ജിഹാദിന്റെ പുസ്തകം വായിച്ചതുകൊണ്ടല്ല, SSFI എന്ന് പറയുന്ന കൊട്ടേഷൻ സംഘത്തെ അടിക്കുന്ന രീതിയിൽ തിരിച്ചടിക്കാൻ കുട്ടികൾ കൊട്ടേഷൻ ആകുമ്പോ അവർ ABVP ആവുകയാണ്, അവർ ക്യാമ്പസ് ഫ്രണ്ട് ആവുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ABVP യെയും ക്യാമ്പസ് ഫ്രണ്ടിനെയും വളർത്തുന്നത് SSFI ആണ് എന്ന് ഞങ്ങൾ
നെഞ്ചുവിരിച്ചു പറയുമെന്ന് സ്നേഹപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നാളെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ തിരൂർ പോളിടെക്നിക്കിൽ ഏറ്റവും സുന്ദരമായ ക്യാമ്പസ് വർഷം ലോകത്ത്, ലോകത്തിന്റെ വിവിധ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും തിരൂർ പോളിടെക്നിക്കിന്റെ സന്താനങ്ങളായ ബ്യൂറോക്രാറ്റുകൾ ഉണ്ട്, ടെക്നോക്രാറ്റുകൾ ഉണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിക്കാൻ അയച്ചിരിക്കുന്നത് കൊട്ടേഷൻ ആകാനല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നാളെ സുന്ദരമായ ഒരു ഭാവി സ്വപ്നം കാണുന്ന രക്ഷിതാക്കളാണ്. ആ സ്വപ്നത്തിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. ചേർന്ന് നിൽക്കാം സ്വപ്നങ്ങളുടെ വീണ്ടെടുപ്പിനായി എന്ന് പറയുന്ന എം എസ് എഫിന്റെ കൂടെ, എസ് എഫ് ഐയുടെ കൂടെ നിങ്ങൾക്ക് നിലകൊള്ളാൻ സാധിക്കണം. അങ്ങനെ മലപ്പുറത്തിന്റെ ചരിത്രം വ്യത്യസ്തമാണ്, തിരൂരിന്റെ ചരിത്രം വ്യത്യസ്തമാണ്. 1962 ഞങ്ങൾക്ക് ഡിപ്ലോമ ചെയ്യാൻ അവസരം തന്ന UDSFന്റെ നേതാക്കന്മാർ തന്ന ഈ എം എസ് എഫിന്റെയും കെ എസ് എഫിന്റെയും പതാക നാളെ വൈകുന്നേരം ആകാശത്തിൽ വിജയാഘോഷം നടത്തി പാറിപ്പറക്കും എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഉജ്ജ്വലമായൊരു വിജയമുണ്ടാക്കാൻ എം എസ് എഫിനും കെ എസ് എഫും ഉൾക്കൊള്ളുന്ന UDSFന് ഉജ്ജ്വലമായൊരു വിജയമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അഭിലഷിച്ച് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ജയ UDSF.